ടച്ച് സ്ക്രീൻ തഴമ്പുള്ള വിരലായിട്ടും എത്ര ഞെക്കിയിട്ടും പ്രവർത്തിക്കുന്നില്ല. ടച്ച് സ്ക്രീനാണ് അച്ഛാ, മെല്ലെ അമർത്തിയാൽ മതി. അമർത്തുകയും വേണ്ട, ഒന്ന് തൊട്ടാൽ മതി. ശരിക്കു പറഞ്ഞാൽ തൊടുകയും വേണ്ട. ഇതാ ഇങ്ങനെ അവൻ്റെ വിരൽ ജലത്തിന്മീതെ ക്രിസ്തുവിനെ പോലെ ചരിച്ചു. ഇച്ഛയ്ക്കൊപ്പം ലോകം പരിവർത്തിക്കുന്നു. ലോകം വഴങ്ങാതിരുന്നതിൻ്റെ കാരണം ഇതായിരുന്നു. ഞാൻ ആവശ്യത്തിലധികം ബലം പ്രയോഗിച്ചു. എന്നോളം ബുദ്ധിയോ ബലമോ ഇല്ലാത്തവരെ ഞാൻ മോഹിച്ചത് മോഹിക്കുന്നത് കണ്ട് വെറുതെ സങ്കടം കൊണ്ടു. ശത്രുക്കൾക്ക് എന്തേ എല്ലാം അനായാസമാക്കിയതെന്ന് ദൈവത്തോട് പരിഭവിച്ചു. ഉപരിതലത്തിലൂടെ ഭാരരഹിതമായി ചരിക്കാൻ എനിക്കായില്ല. ആദ്യത്തെ ചുവടുവെപ്പിൽ തന്നെ ഞാൻ വെള്ളത്തിൽ താണു. പൂ വിരിയുന്നത് കണ്ടിട്ടില്ലേ? ചെടി ബലം പ്രയോഗിച്ചിട്ടാണ്. ഞാൻ പക്ഷേ കേടുവന്ന ഫാൻ തിരിയും പോലെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് വിരിഞ്ഞു. നെറ്റിയിലെ വിയർപ്പ് നന്നായി തിളപ്പിച്ചതിൽ അപ്പം വേവിച്ചെടുത്തു. അത് 5000 പോയിട്ട് 5 തികഞ്ഞുമില്ല. എൻ്റെ ക്രിസ്തു അത്ഭുതം കാട്ടിയ ക്രിസ്തുവല്ല, ആവശ്യത്തിൽ അധികം സഹിച്ച ക്രിസ്തു. അഴിച്ചിട്ട വാതിലുകൾ, അടച്ചിട്ട വാതിലുകൾ അനായാസമായി തുറന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ഒട്ടുസൂചി കൊണ്ട് പൂട്ടിലെ 7 മതിലും തകർത്ത കൂട്ടുകാരൻ്റെ കണ്ണിൽ ജാരച്ചിരി മിന്നിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അസാധ്യമായത് ചെയ്തവൻ സാധ്യമായത് ചെയ്തവനെപ്പോലെ പാടുപെട്ടില്ലെന്നും കണ്ടു. ജാലവിദ്യക്കാരൻ എന്ന് കബളിപ്പിച്ചവനെ വാഴ്ത്തുന്നതും കണ്ടു. ഞാൻ പാറയിൽ പണിത് ഇവരോ ജലത്തിലും. തുറക്കാൻ ബലം വേണ്ടാത്ത വാതിൽക്കൽ എന്തിനാണ് വന്നതെന്ന് മറന്ന് ഒരേകാകി നിൽക്കുന്നു. മെല്ലെ അമർത്തിയാൽ മതി. അമർത്തുകയും വേണ്ട, ഒന്ന് തൊട്ടാൽ മതി. ശരിക്കു പറഞ്ഞാൽ തൊടുകയും വേണ്ട.